അമ്മേ മഹാമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിത്രാനന്ദമായി ദേവി അമ്മയെ എല്ലാവരും എടുത്ത് ട്രോളുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അത് വേണ്ട കേട്ടോ, നിങ്ങൾക്കത് നാശമേ വിതയ്ക്കൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അമൃതാനന്ദമയി അമ്മയ്ക്ക് ശേഷം നമുക്ക് കനിഞ്ഞു കിട്ടിയ ഒരു വരദാനമാണ് ചിത്രാനന്ദമയി അമ്മ. പക്ഷേ ആ അമ്മയുടെ സിദ്ധി മനസ്സിലാക്കാതെ എല്ലാവരും ഏറിൽ കയറ്റുന്നത് കണ്ട് ധർമ്മസങ്കടത്തിലാണ് ആ അമ്മ. നിങ്ങളെ പോലെയുള്ള ട്രോളന്മാർ കാരണം ഇപ്പോൾ ആ അമ്മ ഞങ്ങളെ പോലെയുള്ള ഭക്തന്മാരോടും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, ഇനി അമ്മ ഞങ്ങൾക്ക് വരം തരില്ല. അമ്മയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, പഠിച്ചവന് വിചാരിച്ച നിങ്ങൾ ഞങ്ങളെ ഭക്തന്മാരെ വിഷമത്തിലാക്കരുത്. ഞങ്ങൾക്ക് മനസ്സിലാകും അമ്മ അമ്മയുടെ സങ്കടം. ട്രോളന്മാരോടുള്ള ദേഷ്യം ഞങ്ങൾ ഭക്തന്മാരോട് തീർക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമ്മ പറഞ്ഞാട്ടെ. സംഭവിച്ചതെല്ലാം നല്ലതിന് സാധുനാമനാശായ നല്ലതിനായി വരട്ടെ. അമ്മേ മഹാമായേ. അതെ, അമ്മയുടെ ഭക്തരെല്ലാരും വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടെല്ലാം വരുന്നു. അവർക്ക് അമ്മയെ അറിയാം, അതുകൊണ്ട് അവർക്കെല്ലാം സങ്കടങ്ങളാണ്. അതെ, അമ്മയെ അറിയുന്നവർക്കെല്ലാം സങ്കടങ്ങളാണ്, എന്നാൽ അറിയാത്തവരോ ഹാപ്പിയാണ്. നാട്ടുകാരെ കൊണ്ട് തല്ലിക്കണം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ഒരു കാര്യവും അമ്മ ഇവിടെ ചെയ്യുന്നില്ല. നാട്ടുകാരെ കൊണ്ട് തല്ലിക്കാനുള്ള ഒന്നും അമ്മ ഇവിടെ കാട്ടി കൂട്ടുന്നില്ല. മറ്റുള്ളിടത്തൊക്കെ ഓരോന്ന് കാണിക്കുന്ന പോലെ ഒന്നും ഇവിടെ വന്നിരിക്കുമ്പോ എന്താ ഇവിടെ കാണുന്നേ? അതെ, എന്താ കാണുന്നേ? എനിക്ക് ദൈവസിദ്ധി കിട്ടിയെന്നും പറഞ്ഞ് കുറച്ചാൾക്കാരെ പറ്റിക്കല്ലാണ്ട് വേറൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ലല്ലോ. അതിന് പോലീസിനെ കൊണ്ടൊക്കെ പിടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ കഷ്ടാണ് കേട്ടോ. അമ്മേ മഹാമായ, നല്ലത് ചെയ്താൽ നല്ലത് വരുത്തടെ. പേരിന്റെ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഇവരെ എല്ലാം പറഞ്ഞു തുടങ്ങുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പേര് ഇങ്ങനെ ആയത് കൊണ്ട് ഇനി ആ അമ്മയെ അനുകരിച്ചിട്ട് ഈ അമ്മ വരുന്നെന്നും ആ അമ്മയെ താക്കാൻ ഈ അമ്മ പൊങ്ങി വരുന്നു എന്നൊക്കെ ഇവർ തന്നെ കഥകൾ ഉണ്ടാക്കുന്നു. അമ്മേ അങ്ങനെ പറയരുത്. അമ്മ കോവിഡ് കാരണം ഭക്തന്മാർ വരാതെ ആശ്രമം പൂട്ടിപ്പോയ അമൃതാനന്ദമയ അമ്മയ്ക്ക് പകരമാണ് ഞങ്ങൾ അമ്മയെ കാണുന്നത്. കോവിഡിനെ പോലും പ്രതിരോധിക്കാനാകാത്ത ആ അമ്മയിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മേ ഇപ്പോൾ ഞങ്ങൾ ഭക്തന്മാരുടെ മുഴുവൻ വിശ്വാസവും ഈ അമ്മയിലാണ്. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്കിപ്പോ അമൃതാനന്ദമയ അമ്മയ്ക്ക് പകരമാണ് ചിത്രാനന്ദമയ അമ്മ. ഞങ്ങളെ കൈവിടല്ല അമ്മേ. ഇല്ല അമ്മ, ഞങ്ങളെ കൈവിടില്ല. ഇരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം ആകുന്നു. ഓരോ സ്ഥലത്ത് ഇതാ കുഞ്ചിറകളായിരുന്നു, അത് കഴിഞ്ഞ് പാപ്പനംകോട്, ഇതാ കരമനേന്ന്, ഇവിടെ നമ്മുടെ നടയിലെ ഒരു ഭക്തന്റെ വീടായത്. 9 വർഷം കൊണ്ട് നമ്മുടെ നടയിൽ വരുന്ന ഒരാളിന്റെ വീടാണ് ഇപ്പൊ അമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. അതെ, കുഞ്ചിറവിടയിലും പാപ്പനങ്ങാട്ടും ഇരുന്നിട്ട് വലിയ ലാഭമൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോറി, അങ്ങനെ പറയരുതുരേ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്റെ സിദ്ധി കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് വട്ടിയൂർക്കാവിലേക്ക് ഓടി വന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. ആ അമ്മ ഞങ്ങൾ ധർമ്മസങ്കടത്തിലാക്കരുത്. അമ്മ പറഞ്ഞാട്ടെ. ഇവിടുത്തെ അമ്മയുടെ പണമൊന്നും ഇല്ല. ആരെങ്കിലും തരുന്ന അന്നത്തിലും വസ്ത്രത്തിലും ആരെങ്കിലും ഇടുന്ന ഭിക്ഷയിലുമാണ് അമ്മ ജീവിക്കുന്നത്. അത് കണ്ടിട്ട് അമ്മയെ പറ്റി ട്രോൾ ഇറക്കിക്കൊണ്ടിരുന്നാൽ അവരിറക്കിക്കൊണ്ടേ ഇരിക്കട്ടെ, അത് അമ്മയ്ക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് കണ്ടിട്ട് നല്ലവരായ ആളുകളും കൂടെ അതിന്റെ കൂടെ ചേരുന്നുണ്ടല്ലോ. ഇല്ല അമ്മേ, അമ്മ ഞങ്ങളെ ആ ഗണത്തിൽ പെടുത്തരുത്. ഞങ്ങളുണ്ട് അമ്മക്ക്. അമ്മക്ക് എന്തിനാ പണം? അമ്മക്ക് വിശക്കുമ്പോ ദൈവസിദ്ധി കൊണ്ട് ഭക്ഷണം ലഭിക്കൂലേ, അതുപോലെ പിന്നെ എന്തിനാ അമ്മയെ പണം? പിന്നെ അമ്മ ഭിക്ഷ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞത് അത് ഞങ്ങൾ ഭക്തന്മാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉള്ളത് പറയാലോ, ദൈവസിദ്ധി കൊണ്ട് ഭക്ഷണം കിട്ടുന്ന അമ്മക്ക് എന്തിനാണ് മറ്റൊരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷ കൊണ്ട് ജീവിക്കേണ്ട കാര്യം? ആ അമ്മ അങ്ങനെ ചെയ്തത് ഞങ്ങൾ ഭക്തന്മാരുടെ മനസ്സിലുണ്ട്. ഇനി പെളിമ കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. എന്തിരുന്നാലും ഈ ഭക്തന്മാര് അമ്മയുടെ മുന്നിൽ അടിയറവ് പറയുന്നു. അമ്മ ബാക്കി പറഞ്ഞാട്ടെ. ആൾദൈവമല്ല, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ആ ആൾദൈവത്തിനപ്പുറം മറ്റൊരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന ആരെങ്കിലും കൊടുത്തോ? നിങ്ങൾ പറയുമല്ലോ സ്ത്രീകൾക്ക് നിമിത്തമുള്ള നാടാണ് കേരളം എന്ന്. എന്നിട്ട് എന്തെങ്കിലും നിമിത്തം ഇപ്പൊ ഞാൻ ഈ കേൾക്കുന്നില്ല, എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നിങ്ങളൊരു സ്ത്രീയല്ല അമ്മേ, നിങ്ങളൊരു ദൈവമാണ് അമ്മേ. ദൈവം അല്ലെങ്കിൽ കൊടുത്ത ആൾക്കാർക്ക് ആൾദൈവങ്ങളോടൊന്നും വലിയ വില ഇല്ലെന്നേ. അമ്മ വിഷമിക്കണ്ട കേട്ടോ, അമ്മക്ക് കൂടെ ഞങ്ങളുണ്ട്. അവരമ്മയെ ദൈവമായി കാണാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ അമ്മ സിദ്ധി കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഇതൊക്കെ മാറിക്കോളൂ. നരേന്ദ്രമോദി അമ്മയുടെ ആളുടെ പെങ്ങളാന്ന് പറഞ്ഞൊരു ഇത് എഴുതിയിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ആളുടെ പെങ്ങളാണെങ്കിലും അമ്മയ്ക്ക് അതിന് നിമിത്തം വന്നല്ലോ എന്ന് അമ്മ അപ്പോഴേ ദൈവത്തെ സ്തുതിച്ചു. ഓ, എല്ലാം അമ്മയുടെ കടാക്ഷം. സാക്ഷാൽ മോദിജിയോടൊപ്പം ഒക്കെ അമ്മയെ ഉപമിക്കുക എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ഭക്തന്മാർക്ക് അതിൽ പരം എന്താണ് സന്തോഷമുള്ളത്? മോദിജിയുടെ BJP ആയിരുന്നു കേരളം ഭരിച്ചിരുന്നെങ്കിൽ അമ്മക്ക് ഇത്രക്കും സങ്കടം പേടേണ്ടി വരില്ലായിരുന്നു. സാരല്ലേ അമ്മ, യോഗയില്ല എന്ന് കരുതിയാ മതി. അമ്മ ആരെയും വരാൻ പറഞ്ഞിട്ടില്ല. അമ്മ എന്താന്ന് അറിഞ്ഞു ഭക്തജനങ്ങൾ പറയാറില്ല. അമ്മയല്ല പറഞ്ഞത് ഞാൻ ദൈവമാണ്. അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, അമ്മയല്ലേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഞാൻ ദൈവികമായിരിക്കുന്നു എന്നൊക്കെ. അവിടെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേ.
ഗലഹാന്നായിരുന്നു പേര്. ആ പേര് ഇത്രയും വർഷം അങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് സിദ്ധി കൂടിയ സമയത്ത് അമ്മയ്ക്ക് ആ നാമം ഒരാളുടെ പേര് മാറ്റുന്നതിനും മറ്റുള്ള നിമിത്തങ്ങളുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ദൈവികമായി ഇരിക്കുന്നത് കൊണ്ടാണ് ആ പേര് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റിയതാണ്. അല്ല, ദൈവികമായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായി മാറി എന്നല്ലേ അർത്ഥം? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചാട്ടോ. മതി, അമ്മയിലുള്ള വിശ്വാസം ഞങ്ങൾ ഭക്തന്മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മ ദൈവമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൂടെ കൂടിയത്. ഇപ്പൊ അമ്മ പറയുന്നത് ഞാൻ ദൈവമല്ല, ദൈവമല്ലാത്ത ഒരാളെ ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ ആളുകൾ പുച്ഛിക്കുന്നുണ്ടെങ്കിൽ പോലും അമ്മ ആ പേരിലൂടെ പ്രശസ്തി തന്നെയാണ്. അതെ, അതും ഒരു പബ്ലിസിറ്റി അല്ല അമ്മക്ക്. അമ്മന്റെ ഒരു ബുദ്ധിയേ, വല്ലാത്തൊരു അമ്മന്റെ അമ്മ. ഞാൻ പറഞ്ഞപ്പോൾ വ്യാസമാണ് അമ്മ, പറഞ്ഞപ്പോൾ വ്യാസമാണ് ആളുകൾ തന്നെ അത് കഥ ഉണ്ടാക്കി. അല്ല, ആ അമ്മയുടെ വീട്ടിന് മുന്നിൽ വെച്ച ബോർഡൊന്ന് കാണിച്ചേരി. ചിത്രാനന്ദമയ അമ്മ ഫൗണ്ടേഷൻ. സൈഡിൽ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ കൊടുത്ത ഒരു ആശ്രമമായില്ല ഇത്. മറവി കൊണ്ടായിരിക്കും. പോട്ടെ, സാരില്ല. പിന്നെ ഇതൊന്നും കേട്ട് മരിക്കാനൊന്നും അമ്മ തയ്യാറല്ല. അങ്ങനെയുള്ളവരുണ്ടാവാം. കള്ളം ചെയ്യുന്നവർക്ക് കുഞ്ഞിരുന്നാ മതി. കുഞ്ഞിരിക്കെ എന്താണോ അമ്മ ഉദ്ദേശിച്ചത്? അമ്മ മരിക്കാൻ പറ്റില്ല, ദൈവമല്ലേ അമ്മ, ദൈവം മരിക്കാൻ പാടില്ല. പറഞ്ഞേ, ഒന്നും അറിയാത്ത ആൾക്കാരാ ഇതെല്ലാം ചെയ്തു വിടുന്നേ. അത് ചെയ്തു വിടുന്നത് കൊണ്ട് ഒന്നും അമ്മയ്ക്ക് വിഷമം. അമ്മ വിഷമിക്കാൻ പാടില്ല, ദൈവമായിട്ടിരിക്കുന്ന ആളല്ലേ, അപ്പ വിഷമിക്കാൻ പാടില്ല, അമ്മ വിഷമിക്കരുത്. എനിവേ, വീഡിയോ കാണുന്നത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവമായിട്ടിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാ. എന്നിട്ടാണ് കുറച്ച് ട്രോള് കിട്ടുമ്പോഴേക്കും ഇമ്മാതിരി വർത്താനായിട്ട് വരുന്നത്. ഇതിന് താഴെ വന്നൊരു കമന്റാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. ഇത്രത്തോളം നെഗറ്റീവ് കമന്റ് ചെയ്യുന്നത് ഏതായാലും പ്രാക്ടീസിങ് ഹിന്ദുക്കളാവാൻ വഴിയില്ല. എനിക്ക് ഇവർ ദൈവിക ഭാവവുമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഭക്തയായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഹിന്ദു മതത്തിൽ അദ്വൈതം മാത്രമല്ല ഉള്ളത്, അനുഭവം തന്നെയാണ് ഗുരു. ഇവരെ ദോഷിക്കുന്നവർ ആപത്ത് വിളിച്ചു വരുത്തുകയാണ്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക. അമൃതാനന്ദമയൊക്കെ കൂട്ടി പറയുന്നത് പോലെ ആയിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഇന്റർനാഷണൽ സപ്പോർട്ട് കിട്ടുന്നത് സാധ്യമാണോ? ഓർക്കുക, ഹിന്ദു കൺസെപ്റ്റുകൾ ഹിന്ദുക്കൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് സപ്പോർട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഇവരൊക്കെ കാര്യത്തെ അതിജീവിച്ച് ഈ ശാസ്ത്രയുഗത്തിലും അഭ്യസ്ത വിദ്യരുടെ കൂടി ആരാധനയോടുകൂടി അജയ്യരായി പോകുന്നുവെങ്കിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കുമോ? സദ്ഗുരുവിന്റെ ഈ വീഡിയോ ഒന്ന് കാണും. ഇത്രത്തോളം ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ പറ്റിപ്പിലൂടെ സാധിക്കുമോ? ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയും അന്ധവിശ്വാസത്തിൽ പെടുമോ? തട്ടിപ്പെല്ലാം എല്ലാം ഫീൽഡിലും ഉണ്ട് എന്ന് കരുതി തട്ടിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാലോ? കാലം തെളിയിക്കട്ടെ. പരസ്യങ്ങളും സിനിമകളും വാർത്തകളിലെ അർദ്ധ സത്യങ്ങളും നോക്കി വിലയിരുത്തുന്നതും അന്ധവിശ്വാസം തന്നെയല്ലേ? മറ്റാൾ അന്ധവിശ്വാസം പഠിപ്പിക്കാറിയതാ. വല്ലാത്തൊരു മനുഷ്യന്മാരിഷ്ടം. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? വിദ്യാഭ്യാസവും വിവരവും വേറെയാണ് എന്ന്. കൊറേ വിദ്യാഭ്യാസം കിട്ടിയെന്ന് കരുതി മനുഷ്യന്മാർക്ക് വിവരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇതിന് പിന്നാലേക്ക് ഓടുന്ന മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നാം. ഇനി ഈ കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ടും മറ്റൊരു കുന്തവും സാധ്യമില്ലാത്തൊരു ബിസിനസ്സാണല്ലോ ഈ ആത്മീയ കച്ചവടം എന്ന് പറയുന്നത്. ഏക ബിസിനസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തിന്? കിട്ടുന്ന പൈസക്ക് ടാക്സ് പോലും കൊടുക്കണ്ട. ഇതുകൂടാതെ രാജ്യത്തെ പ്രഥമ പൗരന്മാർ മുതൽ തെണ്ടികൾ വരെ കാലിൽ വന്ന് വീഴാൻ. ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള മറ്റേത് ബിസിനസ്സാണ് നമ്മുടെ രാജ്യത്തുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞിരി. പോരെ മച്ചാൻ, അത് പോരളിയ. എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അമ്മയെ കൈവിടില്ല എന്ന് പറയാൻ ആൾക്കാരുള്ളിടത്തോളം കാലം ഇതിനൊന്നും ഒരു കോട്ടവും സംഭവിക്കില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവരൊക്കെ തുമ്മിയാ പോലും അതുവരെ ദൈവസിദ്ധി കൊണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഏതായാലും വീഡിയോ ഡൈൻ്റെ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ കണമർക്കാനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.